വിജയിക്കട്ടെ. കുട്ടികളെ, നമ്മൾ രണ്ടാമത്തെ ദിവസത്തേക്ക് പ്രവേശിച്ചു, രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നമുക്ക് ആദ്യം തന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് നീങ്ങാം. അലവനായിശ്വരെ, ഞങ്ങളുടെ പരിപൂർണമായി നിങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ക്ലാസ്സിനെയും ഞങ്ങളുടെ ക്ലാസ്സിലെ 23 മക്കളെയും അങ്ങനെ സമർപ്പിക്കുന്നു. അവരെ തൊട്ടും പാർക്കണമേ. ഈശോയെ, അങ്ങ് എന്താണ് ഈ മക്കളിലേക്ക് എൻ്റെ അതിലത്തിലൂടെ അങ്ങ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ശരിക്കും അവിടുത്തെ ആത്മാവനായിച്ചു തന്നുകൊണ്ട് ആ മക്കൾക്ക് അത് ശരിക്കും മനസ്സിലാകുവാനും അങ്ങ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാകുവാനുള്ള കൃപ എൻ്റെ മക്കൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, നിങ്ങൾക്ക് വേണ്ടി മനസ്സമയക്കണമേ. നന്മ അറിയുമ്പോൾ സ്ത്രീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ എന്ന് നിരീക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ നിരീക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയുമ്പോൾ നമ്മുടെ അമ്മേ, പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നിങ്ങളുടെ മരണസമയത്തും നമ്മുടെ അപേക്ഷിക്കണമേ. ആമേ. കുട്ടികളെ, നമ്മൾ നമ്മുടെ ഒന്നാമത് പാഠത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സഭാ സ്വഭാവത്താലേ പ്രേക്ഷിതയാണെന്നുള്ളതിൻ്റെ ഭാഗത്തിൻ്റെ പാഠത്തിൻ്റെ ഒന്നാം ഭാഗത്ത് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ? ഈശോ സ്ത്രീഹന്മാർ വഴി സഭയെ ഭരമേൽപ്പിച്ച ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തകനെ ഈശോയാണ് നമുക്ക് മാതൃക എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ദൈവത്തിൻ്റെ സുവിശേഷമാണ് ഈശോ എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നത് മാത്രമാണ് പുത്രൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ പഠിച്ചു. ഈശോ നേടിത്തന്ന രക്ഷ സ്വന്തമാക്കാൻ മനുഷ്യനെ സഹായിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തന്നു എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് മീത്തരെ എന്ന ലത്തിൻ വാക്കിൽ നിന്നാണ് മിഷൻ എന്ന മിഷണറി എന്ന വാക്കുണ്ടായത് എന്ന് നമ്മൾ പഠിച്ചു. ഈ വാക്കിൻ്റെ അർത്ഥം ഐക്യപ്പെട്ടവൻ എന്നാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും ഭാഗമാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ബാക്കി നമ്മൾ പഠിക്കുകയാണ് എന്താണ് മിഷൻ പ്രവർത്തനം, പ്രേക്ഷിത പ്രവർത്തനം. അതായത് ഇത്രയേ ഉള്ളൂ, മിശിഹായെ കേട്ടിട്ടില്ലാത്ത ജനങ്ങളോട് സമൂഹങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുകയും സഭ സ്ഥാപിക്കുകയും ചെയ്യുന്നതിനെയാണ് മിഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നുകൂടി പറയാം, മിശിഹായെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ജനതകളോടും സമൂഹങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുകയും സഭ സ്ഥാപിക്കുകയും ചെയ്യുന്നതിനെയാണ് മിഷൻ എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിശിഹായെ അറിയാത്തവർ, നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്തുവിനെ അറിയുന്നവനാണ് ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ അറിയാത്തവൻ ഇപ്പോഴും ജാതിയൻ തന്നെയാണ്. ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാമോദിസം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ടും കാര്യമില്ല. അവൻ ക്രിസ്തുവിനെ അറിയണം, അപ്പോഴാണ് ക്രിസ്ത്യാനിയാവുക. മാമോദിസം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിനെ അറിയണം, അവൻ വിജാതീയനാണ്. അപ്പോൾ നമ്മുടെ ഇടയിലും ആരുണ്ട്? വിജാതീയരുണ്ട്, ക്രിസ്തുവിനെ അറിയാത്തവരുണ്ട്. മനസ്സിലായി? അവരിലേക്ക് സുവിശേഷം എത്തിച്ചു കൊടുക്കുക, അവന് വിശ്വസിക്കുന്നവർക്ക് നാസ്കാരം കൊടുക്കുക, അതാണ് മിഷൻ പ്രവർത്തനം. അല്ലാതെ നമ്മൾ ആരും നിർബന്ധിച്ചുകൊണ്ടല്ല അത് ചെയ്യുക. അത് സ്വമനസ്സാൽ നമ്മൾ മറ്റുള്ളവരുടെ സഭയിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അറിഞ്ഞുകൊണ്ട്, ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നവരെയാണ് നമ്മൾ ചെയ്യുക. മനസ്സിലായോ? അതേപോലെ തന്നെ പ്രേക്ഷിതയായ സഭയിലെ, ഇതിൽ തുടർച്ചയായിട്ട് പറയുകയാണ്, പ്രേക്ഷിതയായ സഭയിലെ നമ്മൾ എങ്ങനെയാണ് പ്രേക്ഷിതരാകുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈശോ എങ്ങനെയാണ് തൻ്റെ പ്രേക്ഷിത ദൗത്യം പൂർത്തിയാക്കിയത്? ഈശോ എങ്ങനെയാണ് തൻ്റെ പ്രേക്ഷിത ദൗത്യങ്ങളെ പൂർത്തിയാക്കിയത് എന്നാണ് നമ്മൾ പഠിക്കുക. അതായത് ഈശോ തൻ്റെ ജനനം, അതുപോലെ തൻ്റെ ജീവിതം, തൻ്റെ പ്രബോധനം, അത്ഭുതങ്ങൾ, പീഡാനുഭവം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹം, ഇങ്ങനെയാണ്, ഇവ മൂലമാണ്, ഈ വക ക്രിസ്തീയ മൂലങ്ങളോടുകൂടിയാണ് ഈശോ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പൂർത്തിയാക്കിയത്. തൻ്റെ ജനനം വലിയ സംഭവമാണ്. ജനനത്തെ കുറിച്ച് വിവരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ക്ലാസ് കഴിയില്ല. തൻ്റെ ജനനം, അതുപോലെ തൻ്റെ ജീവിതം, തൻ്റെ പ്രബോധനം, ഈശോയിലുള്ള അത്ഭുതങ്ങൾ, പീഡാനുഭവം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹം, ഇതാണ് ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തനം. ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ഈശോ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പൂർത്തിയാക്കിയത്.
മനസ്സിലായി. അങ്ങനെ പോകുന്ന നേരത്ത് സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞ ദൗത്യമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. ആ ഒരു ദൗത്യമാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം പറയട്ടെ, സകല ജന അതായത് പിതാവായ ദൈവത്തോട് മിശിഹ ഐക്യപ്പെട്ടത് പോലെ മിശിഹായ ഐക്യപ്പെട്ടവളാണ് സഭ. അതായത് സകല ജനങ്ങളെയും സുവിശേഷം അറിയിക്കുക, അവർക്ക് സ്നാനസ്നാനം നൽകുക, അവിടുന്ന് കൽപ്പിച്ചത് അനുസരിക്കുക, അവരെ പഠിപ്പിക്കുക, അവരുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുക എന്നിവയായിരുന്നു ഈശോ ശിഷ്യന്മാരെ സഭയെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈശോ പോയത്. എന്തൊക്കെയാണ്? സകല ജനങ്ങളെയും സുവിശേഷം അറിയിക്കുക, അവർക്ക് ജ്ഞാനസ്നാനം നൽകുക, അവിടുന്ന് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുക, അവിടുത്തെ സ്നേഹത്തിനെ സാക്ഷ്യം വഹിക്കുക എന്നിവയായിരുന്നു ഈശോ ശിഷ്യന്മാരിലൂടെ സഭയെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ. അതാണ് ഇന്ന് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രേക്ഷക പ്രവർത്തനം. അതാണ് ഈശോ ശിഷ്യന്മാരിലൂടെ സഭയെ ഏൽപ്പിച്ചു കൊടുത്ത ഈ ദൗത്യങ്ങൾ നമ്മൾ അപ്പസ്തോലന്മാരിൽ നിന്ന് അത് ഇന്ന് അപ്പസ്തോലന്മാർ പിൻഗാമികളായി നിൽക്കുന്നത് നമ്മുടെ മെത്രാന്മാരാണ്. മെത്രാന്മാർക്ക് പകരക്കാരായിട്ട് വികാരിമാരുമാണ്. അവരിലൂടെ നമ്മുടെ ഇടവകയിൽ നമ്മൾ അവികാരിമാരോടൊത്ത് നമ്മൾ നമ്മുടെ പ്രേക്ഷക പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എപ്രകാരമാണ് നമ്മൾ പ്രേക്ഷിതരായിത്തീരുന്നത്? മാമോദീസായിലൂടെ നമ്മൾ സഭയിൽ അംഗങ്ങളായതുകൂടി അന്ന് മുതൽ നമ്മൾ പ്രേക്ഷിതരായിരുന്നു, പ്രേക്ഷിതരായിത്തീരുന്നു. ഇങ്ങനെയാണ് നമ്മൾക്ക് നമ്മുടെ പ്രേക്ഷക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സഭയുടെ പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വമാണ് ദൗത്യമാണ് എന്ത്? സുവിശേഷ പ്രഘോഷണം. സഭയുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം. ഏറ്റവും വലിയ കാര്യം അതാണ്. അല്ലാതെ വേറെ സഭയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. സുവിശേഷ പ്രഘോഷണം, മിഷൻ പ്രവർത്തനം, ക്രിസ്തുവിനെ അറിയാത്തവരുടെയിലേക്ക് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുക, അതാണ് നമ്മുടെ സഭയുടെ മിക്ക അതാണ് സഭയിൽ കാണുന്ന സകല പ്രവർത്തനങ്ങളും. അതുരാലയങ്ങൾ, സ്കൂളുകൾ, എല്ലാം ആശുപത്രികൾ, അനാഥ മന്ദിരങ്ങൾ, ഇതൊക്കെ അതിന് ലഘു വലിയ വലിയ ഉദാഹരണം, വലിയ ഉദാഹരണങ്ങളാണ്. മനസ്സിലായി? ഇതൊക്കെ സഭ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന, പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്ന വലിയ വലിയ ഉത്തരവാദിത്വങ്ങളും വലിയ വലിയ തെളിവുകളാണ് ഇതൊക്കെ സഭയിൽ കാണുന്നത്. മനസ്സിലായോ? അതുപോലെ സഭയെ രക്ഷയുടെ കൂദാശ എന്നും കൂടിയാണ് വിളിക്കുന്നത്. സഭയെ രക്ഷയുടെ കൂദാശ. എന്താ കൂദാശ? നമുക്കറിയാം, അദൃശ്യമായ പ്രസാദ ദൈവിക ജീവൻ നമ്മളിലേക്ക് തരുന്ന രക്ഷയുടെ അടയാളമാണ് കൂദാശ. ചുരുക്കം പറഞ്ഞാൽ മനസ്സിലായോ, നമുക്ക് അദൃശ്യമായ ക്രിസ്തുവിനെ, കാണാൻ സാധിക്കാത്ത യേശുവിനെ നമ്മളിലേക്ക് ദൃശ്യമായ വിധം. ഇപ്പം മാമോദീസായരുടെ വൈദികൻ മാമോദീസാർത്ഥി ആ ശിശുവിനെ ശിരസിലെ വെള്ളമൊഴിച്ച് പറയുകയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പേര് വിളിച്ചുകൊണ്ട് നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു എന്ന് പറയുന്ന ആ വാക്കാലെ തന്നെ അവിടെ അവൻ അതായി തീർന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, കൊമ്പം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഏറ്റവും വലിയ നമ്മുടെ പ്രവൃത്തി പ്രാർത്ഥനകളിൽ, നമ്മുടെ പ്രേക്ഷക പ്രാർത്ഥനകളിലെ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിലെ, വൈദികർ ചെയ്യുന്ന പ്രാർത്ഥനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അവർ വാക്ക് എന്ന് പറയുന്നത്. അവർ ഉച്ചരിക്കുന്ന വാക്കിന് ഭയങ്കര അത് ആ വാക്കിലൂടെയാണ് പ്രാവർത്തികമാകുക. മനസ്സിലായോ? മാമോദീസ നിന്നെ മുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്കാലേ അവൻ സഭയിലെ അംഗമായി തീർന്നു. അതാണ് നമുക്ക് കാണപ്പെടുന്ന തെളിവ്. അങ്ങനെ കാണപ്പെടാത്ത ഈശോയെ കാണപ്പെടാവുന്ന രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്ന സംഭവത്തെയാണ് കൂദാശ എന്ന് പറയുന്നത്. അതേപോലെ സഭ യേശുവിനെ കാണാത്ത നമ്മള് എന്താണ് യേശു, എന്താണ് സഭ എന്ന് നമുക്ക് അറിയില്ല. അത് നമുക്ക് കാണിച്ചു തരുന്നത്, ദൃശ്യമായ രീതിയിൽ കാണിച്ചു തരുന്ന വലിയൊരു വേദിയാണ് സഭ. അതുകൊണ്ടാണ് സഭയെ കൂദാശ എന്ന് വിളിക്കുന്നതിന്റെ കാരണം. മനസ്സിലാവുന്നുണ്ടോ? ദൈവിക ജീവൻ നമുക്ക്, ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, ദൈവിക ജീവിതം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അത് വൈദികന്റെ കരത്തിലൂടെ നമ്മൾ കാണുന്ന പോലെ സഭയിലൂടെ നമ്മുടെ ആശുപത്രികളിലൂടെയും ആതുരാലയങ്ങളിലൂടെയും അനാഥ മന്ദിരങ്ങളിലൂടെയും എല്ലാം നമ്മൾ ഈശോയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. അപ്പോൾ അത് സഭയിലൂടെയാണ് ചെയ്യുന്നത്. ആ അതുകൊണ്ടാണ് സഭയെയും കൂദാശ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഇതാണ് സഭയുടെ സ്വഭാവം. ഇതാണ് സഭയുടെ സഭ സ്വഭാവത്താലേ പ്രേക്ഷതയാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെസൺ. മനസ്സിലായോ? നമ്മുടെ ലെസൺ ഇതിൽ ഈ രണ്ടാഴ്ചയിലുള്ള നമ്മൾ തീർക്കുക, ഇവിടെ തീർന്നു നമ്മുടെ ലെസൺ. നമുക്കിനി നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് വർക്കുകൾക്ക് ചെയ്യാനുണ്ട് ഈ ലെസണിൽ.
ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നാല് ഈശോ ശിഷ്യന്മാരെ സുവിശേഷകരേക്ക് വിടുന്നതിൻ്റെ ഭാഗം, നാല് ബൈബിൾ ഭാഗം എഴുതുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറെ പേര് ചെയ്തിട്ടുണ്ട്. ഇതിന് കുറച്ചൊരു പേര് നമുക്ക് എനിക്ക് അയച്ചു തരാനുണ്ട്, അത് അയച്ചു തരിക. പിന്നെ ഈ ലെസണിൽ നമുക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾ 20 വൺ വേഡ് നമ്മൾ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് എനിക്ക് എഴുതയച്ചു തരണം. 20 കാരണം ഇത് പറയാൻ കാരണം, പരീക്ഷയ്ക്ക് നമുക്ക് പഴയ കാലത്തെ പോലെ ബ്രാക്കറ്റ് നിർത്തത് വിട്ടുപോയത് അങ്ങനൊന്നും ഇല്ല. ഇപ്പോൾ പരീക്ഷയ്ക്ക് ടെക്സ്റ്റിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഴത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തരും. നമ്മൾ ടെക്സ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പരീക്ഷ നേരത്തെ മാപ്പട്ടിക്ക് നോക്കിയിട്ടുണ്ട്, ഒരു കാര്യമില്ല, കിട്ടില്ല. കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലത്തെ മാത്രം പഠിച്ചിട്ട് നമുക്ക് ഒന്നും എഴുതാൻ സാധിക്കില്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചേ പറ്റൂ. ഞാനീ പറയണത് മാത്രം നിങ്ങൾ കേട്ടിട്ടിരിക്കരുത്. നിങ്ങൾ ഇത് ഈ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടി വായിക്കണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലേ അത് പൂർത്തീകരിക്കപ്പെടുള്ളൂ. അപ്പോഴാണ് അതിന് ഇനി ഇതിൽ കുറച്ച് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ആശയങ്ങളുണ്ട്, അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇതുകൂടി യോജിച്ച് വെച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പറ്റും. അതുകൊണ്ട് 20 ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. ഉത്തരങ്ങളും അതിൽ നിന്ന് അതിന് പറ്റിയ ഉത്തരങ്ങളിൽ ഉണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യം കറക്റ്റായാൽ ഉത്തരവിൽ ഉണ്ടാകും, മനസ്സിലായോ? അപ്പോൾ 20 അതിൻ്റെ ഉത്തരം നിങ്ങൾ ഉണ്ടാക്കി എനിക്ക് അയച്ചു തരണം. അതാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ ലെസ്സനിൽ നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ നിങ്ങളുടെ പേരുകളൊക്കെ എഴുതി ഇതുപോലെ ചാർട്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് ഇടുന്നുണ്ട് ഞാൻ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവർക്ക് മാർക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ബേസ് മാർക്ക് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങാം, പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റും. അപ്പോൾ പരീക്ഷയ്ക്ക് എടുക്കും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതൊക്കെ ഒരുങ്ങിയിരിക്കണം. ഇത് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം, നമ്മൾ ചെയ്യാം. എൻ്റെ തീരുമാനമുണ്ട്, നമ്മൾ കേട്ടായി ഒന്നാമത്തെ ലെസൺ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോരുത്തർ തീരുമാനങ്ങൾ എടുക്കണം. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. അത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുണ്ട് തീരുമാനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഇത് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലായോ? ഞാൻ ഇതെന്താണ് സഭ, എന്താണ് സഭ നമുക്ക് കേട്ടു അല്ലേ? ഇത്രയും വിശദമായ ഇങ്ങനൊരു സഭയ്ക്ക് നമുക്ക് വരാൻ സാധിച്ചത് തന്നെ വളരെ വലിയ കാര്യമാണ്. എത്രയോ പേര് ഒന്നും ഭാഗ്യം കൊണ്ട് അത് പോകുന്നുണ്ടെന്നറിയാം. എത്രയോ പേര് ഈ നമ്മുടെ സഭയിൽ കത്തോലിക്ക സഭയിൽ ചേരാൻ ആഗ്രഹിച്ചു നടക്കുന്നവരുണ്ടെന്നറിയാം. അത് പറ്റുന്നില്ല. പക്ഷെ നമ്മൾ കത്തോലിക്ക സഭയിലാണ്, ഇവിടെയാണ് ദൈവം ഇടപെടുന്ന ഏറ്റവും വലിയ സമൂഹമാണ് നമ്മുടെ കത്തോലിക്ക സഭ. അപ്പോൾ അതിനെ മനസ്സിലാക്കിയ നിങ്ങൾക്ക് എന്താണ് ഈ നമ്മുടെ മന നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കുറച്ച് കാര്യങ്ങൾ എൻ്റെ തീരുമാനം എടുക്കണം. ഞാൻ ഈ ഒന്നാമത്തെ ലെസ്സനിൽ ഞാൻ കേട്ട കാര്യത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ തീരുമാനം എടുക്കുകയാണ് എന്ന് പറയാൻ നിങ്ങൾ തൻ്റെ ഇടം കാണിക്കണം. ഞാനൊരു തീരുമാനം എടുത്തത് നിങ്ങളോട് വായിക്കട്ടെ. മറ്റുള്ളവരുമായി ദൈവജനം പങ്കുവയ്ക്കുവാനുള്ള താല്പര്യം ഞാൻ കാണിക്കും, അതാണ് ഞാൻ എടുത്ത ഒരു തീരുമാനം. പിന്നത് പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ വിജയത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എടുത്തുണ്ട്, ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് ഞാൻ പറയും. ഇതാണ് ഞാൻ എടുത്ത തീരുമാനം. ഈശോയെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഇരിക്കാൻ വൃത്തി ഉണ്ടാകില്ല. അപ്പം നമ്മൾ കൂട്ടി നടക്കാൻ പോകും, നമുക്ക് വ്യഗ്രതയാണ് ഉണ്ടാകുക. അത് മറ്റുള്ള അറിയിച്ച് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വ്യഗ്രത, ഈശോയെ എത്തിച്ചു കൊടുക്കാനുള്ള വ്യഗ്രത, അത് നമുക്ക് ഉണ്ടാക്കിക്കണം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് ഒന്നാമത്തെ ലെസ്സനോട് അവസാനിച്ചിരിക്കുകയാണ്, മനസ്സിലായോ? നമ്മൾ അടുത്ത ആഴ്ച രണ്ടാമത്തെ ലെസ്സനിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഒന്നുകൂടി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ട ആദ്യം സംവഹിക്കണമേ. ഞങ്ങൾ ഇന്ന് ഈ ഒരു രണ്ടാഴ്ചയ്ക്കായി ഞങ്ങളെടുത്ത ഈ ഒന്നാമത്തെ ലെസ്സനിൽ എടുത്ത കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി തന്ന് ഞങ്ങളെ സഭയുടെ അനുഭവപ്പെട്ട് ജീവിക്കുവാൻ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന അങ്ങയുടെ ദൃഢപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമ്മ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.